ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവ സന്ദേശം എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പുനലൂർ പത്തനംതിട്ട റീജിയൻ സിഎമ്മിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിക്കുന്ന എല്ലാ കൃപകളെ ഓർത്ത് ദൈവത്തിനൊരായിരം സ്തോത്രം കരയേറ്റുന്നു. അതുപോലെ തന്നെ സിഎമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ ദൈവ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. എക്കാലത്തും ദൈവവചനം നമുക്ക് പ്രകാശമാണ്, അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. 139 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, സർവ വ്യാപിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ ദൈവം എന്നെ അറിയുന്നു എന്നുള്ളത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ആമേ, ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരുപക്ഷെ മാതാപിതാക്കൾ നമ്മെ അറിഞ്ഞെന്ന് വരത്തില്ല, ആമേ, പ്രിയപ്പെട്ടവർ നമ്മെ അറിഞ്ഞെന്ന് വരത്തില്ല, സഹോദരങ്ങൾ നമ്മെ അറിഞ്ഞെന്ന് വരത്തില്ല, ബന്ധുമിത്രാദികൾ നമ്മെ അറിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ആമേ ഉറ്റ സ്നേഹിതര് നമ്മെ അറിഞ്ഞെന്ന് വരത്തില്ല. ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിലെല്ലാം ഉപരി എൻ്റെ ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നതാണ്. ജീവിതത്തിൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നറിയപ്പെടുന്ന ആമീൻ ദാവീദ് പറയുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12 അതിൻ്റെ 3 വാക്യത്തിൽ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, എന്നാൽ യഹോവേ എന്നെ നീ അറിയുന്നു. അടുത്തതിങ്ങനെയാ, ആമേൻ, നീ എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അറിയുന്നു, നീ എന്നെ കണ്ടു. വലിയ പ്രതിസന്ധികളിലൂടെ ആമി കടന്നു പോകുന്ന യിരെമ്യാവിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ ആമി ഹല്ലേലൂയ ഇസ്രായേൽ ജനം മുഴുവനും യിരെമ്യാവിൻ്റെ പ്രവചനത്തിന് ആമി എതിരായിട്ട് നിൽക്കുമ്പോൾ യിരെമ്യാവിനെ ആമി ഹല്ലേലൂയ പിടിച്ച് ആമി കൊല്ലുവാനും കല്ലെറിയുവാനും യിരെമ്യാവിനെ ആമി പൊട്ടക്കിണറ്റിലിടുവാനും ഒക്കെ ആമി ജനം ഒരുങ്ങിയിരിക്കുമ്പോൾ യിരെമ്യാവിന് ഒരു ബലമെന്ന് പറയുന്നത് യഹോവേ നീ എന്നെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തിന് എന്നെ മനസ്സിലായില്ലെങ്കിലും ആമി ദൈവമേ നീ എന്നെ അറിയുന്നു. അടുത്തത് നീ എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിൻ്റെ പുസ്തകം 1 അതിൻ്റെ 5 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഉദരത്തിൽ ആമി ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. ആമി ഹല്ലേലൂയ. യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത് യിരെമ്യാവിനെ ദൈവം അറിഞ്ഞത് ആമി ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം അറിഞ്ഞത് ഇന്നലെയല്ല, കഴിഞ്ഞ ആഴ്ചയിലല്ല, കഴിഞ്ഞ മാസമല്ല, എല്ലാറ്റിലുപരി നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ ദൈവം കണ്ടതാ, നമ്മെ ദൈവം അറിഞ്ഞതാ, എന്നെ
കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ആമീ ദൈവം നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നമ്മളെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമീ ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബ പറയുകയാ, ആമി എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഏറ്റവും വലിയ ആമി സന്തോഷം എന്ന് പറയുന്നത് എന്നെ സ്വർഗം ആമി അറിയുന്നു. യോബ പറയുന്നു, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആമി 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ എവിടെ പാർക്കുന്നു എന്ന് ആമി ഞാൻ അറിയുന്നു. നീ പാർക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആമി ഹല്ലേലൂയ പെർഗമോ സഭയ്ക്ക് ആമി പരിശുദ്ധാത്മാവ് ദൂത എഴുതുമ്പോൾ പെർഗമോ സഭയോട് പറയുകയാണ്: പെർഗമോ സഭയെ, നീ എവിടെയാണ് പാർക്കുന്നത് എന്ന് ആമി ഹല്ലേലൂയ ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ എവിടെയാണ് പാർക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആമി എവിടെയാണ് ആമി താമസിക്കുന്നതെന്ന്, നമ്മൾ എവിടെയാണ് പാർക്കുന്നതെന്ന് അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആമേ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ആമി അതിൻ്റെ ആമി ഹല്ലേലൂയ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക: മൂർച്ചയേറിയ ഇരുവായി തലയുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ആമി പെർഗമോസ് സഭയോട് പറയുന്നു: ആമി നീ എവിടെയാണ് പാർക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ താമസിക്കുന്ന ഇടം ഒരുപക്ഷെ ആമി ആമി ഹല്ലേലൂയ ആത്മീയതയ്ക്ക്, ആമി ക്രിസ്തീയ ജീവിതത്തിന് അനുകൂലമുള്ള സാഹചര്യമല്ലായിരിക്കാം. ആമി ഒരുപക്ഷെ പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്, ഒരുപക്ഷെ പ്രതികൂലത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് ഒരുപക്ഷെ ആത്മീയത്തിൽ മുന്നേറാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേ അവിടെയും നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. അവിടെയും നിങ്ങളെ ആമി ശത്രു തൊടാതെ വണ്ണം, ദുഷ്ടൻ കാണാതെ വണ്ണം നിങ്ങളെ കരത്തിൽ വഹിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമി ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ആമി അല്ലെങ്കിൽ 2-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആമി 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതെ ഇരിക്കുന്നതും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമീൻ. നിനക്ക് സഹിഷ്ണുതയുള്ളതും, പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ സഹിച്ചതും, ആമി ഹല്ലേലൂയ, എൻ്റെ നാമനിമിത്തം നീ ആമീൻ ചിലതൊക്കെ സഹിച്ചതും, അടുത്തത് തളർന്നു പോകാതെ ഇരിക്കുന്നതും ഞാൻ അറിയുന്നു. ആമേൻ, ആമേൻ. സഹിച്ചത് കേട്ടോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമി ജീവിതത്തിൽ ആമി സഹിച്ചതൊക്കെ സ്വർഗത്തിനറിയാം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആമി സഹിച്ചിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ സഹിച്ചിട്ടുണ്ടോ, അതെല്ലാം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ദൈവം മറന്നു പോയിട്ടില്ല. ഇവിടെ എന്നിട്ട് പറയുക, തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഒത്തിരി തളർന്നു പോകാൻ ഒത്തിരി സാധ്യതകൾ. എഫെസൊസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ആമി ഹല്ലേലൂയ എഫെസൊസ് സഭയെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാ, നീ ആമി തളർന്നു പോകാനുള്ള ഒത്തിരി സാധ്യതകൾ നിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആമി തളർന്നു പോകാനുള്ള ഒത്തിരി ആമി പ്രതിസന്ധികൾ നിന്റെ നേരെ കടന്നു വന്നതാ. പക്ഷേ ആമി തളർന്നു പോകാതെ നീ നിന്നത് ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമി ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോഴും ഒത്തിരി പ്രതികൂലങ്ങൾ വന്നപ്പോഴും ഒത്തിരി പേര് പറഞ്ഞില്ലേ നീ തളർന്നു പോയെന്ന്, നീ വീണു പോയെന്ന് പറഞ്ഞില്ലേ, നീ ആമി അല്ല ഇതോടെ നീ ഇനി നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, ഇനി നീ ഉയർന്നു വരത്തില്ലെന്ന് പറഞ്ഞില്ലേ. പക്ഷേ
ആമി സ്വർഗത്തിലെ ദൈവമാ ഇന്നും ജീവനോടെ നിർത്തിയിരിക്കുന്നത്, ഇന്നും എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമി ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അടുത്ത ആമി 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമി നമുക്കറിയാം, ആമി ഇസ്രായേലിന്റെ രാജാവായിട്ട് ആമി ഹല്ലേലൂയ ശൗലിന് ശേഷം ആമി രാജാവിനെ ആമി തിരഞ്ഞെടുക്കുവാനായി ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച് ആമി ഈശായിയുടെ ഭവനത്തിലേക്ക് വരുന്ന ആമി പ്രവാചകനായ ശമുവേൽ ആമി ഹല്ലേലൂയ ഈശായിയുടെ ആമി ഭവനത്തിൽ ആമി ഹല്ലേലൂയ ഈ ആമി ഹല്ലേലൂയ 7 പേരെ അഭിഷേകം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ സ്വർഗം പറഞ്ഞു, ഞാൻ കണ്ടത് അവരെയല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ആമി ഞാൻ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. 7 പേരും ആമീൻ കടന്നു വന്നു. 7 പേരും ഹല്ലേലൂയ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമീൻ, അവരെ ഒന്നും അഭിഷേകം ചെയ്യാൻ പ്രവാചകന് ദൈവം ആമീൻ നിയോഗം കൊടുത്തില്ല. അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മക്കളെല്ലാവരും ആയോ? അപ്പം ആമീശായി പറയുക, ഇനി ഒരുത്തനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ വനാന്തരത്തിൽ ആമീൻ പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈശാമി പ്രവാചകൻ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഇനി പന്തിയില്ല. ആമി ഹല്ലേലൂയ. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ ദാവീദിനെ ദൈവം കണ്ടു. ആമി വീട്ടുകാർ തള്ളിക്കളഞ്ഞ, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞ ദാവീദിനെ ദൈവം കണ്ടു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ആമി ആമി ഹല്ലേലൂയ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദിനെ ആ കുടുംബത്തിൽ ആരും വിളിച്ചില്ല. ദാവീദിന്റെ വീട്ടിൽ ഭവനത്തിൽ ആമി ഹല്ലേലൂയ പുരോഹിതന്മാരുടെ ദേശത്തെ ആമി ഹല്ലേലൂയ പ്രധാനികളുണ്ട്. ആമി ഹല്ലേലൂയ ഭവനത്തിലെ ആമി ഹല്ലേലൂയ സഹോദരന്മാരുണ്ട്, അപ്പനും അമ്മയും ഉണ്ട്, ദേശക്കാരുണ്ട്, ആമി സകലരും ഉണ്ട്. പക്ഷേ ദാവീദിനെ മാത്രം അവരറിയിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദാവീദിന്റെ ഹൃദയം ആമി സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് ദൈവം ആമി ദാവീദിനെ അഭിഷേകം ചെയ്തു. ഒരു ആത്മീക ദൂത് ഞാൻ കൈമാറാം. ആമി പ്രിയപ്പെട്ടവരെ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും അവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. തള്ളിക്കളയുന്നവരുടെ മുമ്പിൽ, ഉപേക്ഷിക്കുന്നവരുടെ മുമ്പിൽ, മാറ്റി നിർത്തുന്നവരുടെ മുമ്പിൽ, ആമി കൊള്ളത്തില്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ, ആമി കഴിവില്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ, ആമി കർത്താവ് ആമി മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, അഭിഷേക തൈലം ഒഴിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ ആമി ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് കൈമാറുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമി ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ആമി ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ആമീൻ, ആമീൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എങ്ങനെയാ, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമി ഹല്ലേലൂയ, അവസ്ഥ അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമി അവസ്ഥകൾ അറിയുന്ന ദൈവം ജീവിതത്തിൽ. ആമി ഹല്ലേ, നമ്മളായിരിക്കുന്ന അവസ്ഥകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥകൾ എന്താണെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം കേട്ടോ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യം ആമി വല്ലാത്ത പ്രതികൂലത്തിലൂടെയാണോ, വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണോ, വല്ലാത്ത കഷ്ടത്തിൽ ണോ, വല്ലാത്ത രോഗത്തിലൂടെയാണോ, വല്ലാത്ത ഇടുക്കത്തിലൂടെയാണോ, ഇന്ന് പകൽക്കാലം നിങ്ങളെ ആമി സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം കേട്ടോ. നിങ്ങളുടെ അവസ്ഥ നന്നായിട്ട് അറിയാം. അവിടെ നമ്മൾ വായിക്കുക, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, 38 സംവത്സരമായി ഞാൻ കിടക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ കിടക്കുന്ന സ്ഥലം ബേതസ്ഥയാ, ആമി ഹലെ കൃപയുടെ ഭവനത്തിലാ ഞാൻ കിടക്കുന്നേ. പക്ഷേ ആമി 38 സംവത്സരമായി ആമി യാതൊരു ആമി ഹലെ എന്നെ സഹായിക്കാൻ ആരുമില്ല കർത്താവേ, എന്നെ ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ല. ആമി സ്വർഗത്തിന് പറയാനൊരു ആമി ദൂതുണ്ട്,
കുഞ്ഞെ, നിനക്ക് ആരുമില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നത്. ഇന്ന് പകൽക്കാലം ബെതേസ്തയുടെ അനുഭവത്തിൽ ആരുമില്ലാതെ കിടക്കുന്ന ആമി ഹല്ലേലൂയ ഈ മനുഷ്യന്റെ അടുക്കലേക്ക് 38 സംവത്സരമായി കിടക്കുകയാ. ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ആമി ദൈവം ഇറങ്ങി വരികയാ. ഇറങ്ങി വന്നിട്ട് യേശു അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമി ഹല്ലേലൂയ. ആമി യേശു അവനെ സൗഖ്യമാക്കി കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാതെ യേശു അവനെ സൗഖ്യമാക്കി. അവസ്ഥകൾ അറിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവസ്ഥകൾ അറിയുന്ന നല്ല കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആമി ഹല്ലേലൂയ. ആമി നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മെ ശോധന ചെയ്ത് അറിയുന്ന നല്ല കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം, നമ്മെവിടെ താമസിക്കുന്നു എന്നറിയുന്ന ദൈവം, ആമി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം. ആമി ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമി വചനം ആമി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.